കാണൂ പരസ്യരഹിതമായി ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തെങ്കിലും ചെയ്ത് ആ മന്ത്രവാദിനിൽ നിന്ന് നാഗമാണിക്യം തിരിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാ തോന്നുന്നത്. അത് ശരിയാണ് അർജുൻ, പക്ഷേ അത് നമ്മൾ എങ്ങനെ സ്വന്തമാക്കും? അർജുൻ, ആ മന്ത്രവാദിനെ നമ്മൾ എങ്ങനെ പിടിക്കും? എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ, നമുക്ക് ആ മാണിക്യം കിട്ടിയേ പറ്റൂ. എങ്ങനെയെങ്കിലും ഞാനത് കണ്ടെത്തുന്നു. ഈ മാണിക്യത്തെ എങ്ങനെ എങ്ങനെ കൈക്കലാക്കുമെന്ന് വിചാരിച്ചതാ. അധികം കഷ്ടപ്പെടാതെ ഈ സഞ്ജീവ മാണിക്യം എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഈ മാണിക്യം എപ്പോഴേ കിട്ടിയതാണ്, എന്നിട്ട് അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. നീ വിചാരിച്ച ഉടനെ വിചാരിക്കുന്നതെല്ലാം നടക്കുകയില്ല. എന്തിനായാലും അതിന് അതിൻ്റെതായ സമയം വരണം. ആ സമയം ഇപ്പോൾ ആഗതമായി. രണ്ട് ദിവസം, വെറും രണ്ടേ രണ്ട് ദിവസം. രണ്ട് ദിവസം കഴിഞ്ഞാൽ പൗർണമിയാകും. ആ പൗർണമി ദിവസം, ആ പൗർണമി ദിവസം ഈ സഞ്ജീവ മാണിക്യത്തിന് ശക്തി ലഭിച്ച് അത് പ്രകാശിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഈ സഞ്ജീവ മാണിക്യത്തിന്റെ സഹായത്തോടു കൂടി ഞാൻ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകും. ഈ മാണിക്യം എൻ്റെ അടുത്തുള്ളിടത്തോളം കാലം ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്നെ തടയാൻ ആർക്ക് കഴിയില്ല. ഞാൻ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ചോദിച്ചതും അങ്ങനെ എല്ലാം ഞാൻ നേടാൻ പോവുകയാണ്. അമ്മ എന്താ നേടാൻ പോകുന്നത്? എന്റെ ഭീകരമായ ഈ രൂപം മാറിടും, ഒപ്പം എന്റെ വാർദ്ധക്യവും മാറും. പിന്നെ എന്നും ഞാൻ സുന്ദരിയായി ജീവിക്കും. വാർദ്ധക്യവും മരണവും ഇല്ലാതെ എന്നും സുന്ദരിയായ ഒരു പെണ്ണായി ഞാൻ ജീവിക്കും. അതുമാത്രമല്ല, അപൂർവമായ ആശ്ചര്യകരമായ ശക്തികൾ എനിക്കുണ്ടാവും. അപ്പൊ എന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും സാധിക്കാൻ കഴിയും, എന്ത് വേണമെങ്കിലും സാധിക്കാൻ കഴിയും. എനിക്ക് സേവ ചെയ്ത് സഹായം ചെയ്യുന്നതിന് പ്രതിഫലമായി നീയും എന്നെ പോലെ എന്നും ചെറുപ്പമായിരിക്കുമെന്ന് ഞാൻ നിനക്ക് വരം തരാം. കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു അമ്മേ. സന്തോഷം മാത്രമല്ല, ആഗ്രഹിച്ചത് നേടിയെടുത്ത് അത് വലിയ ആഘോഷമാക്കി മാറ്റാൻ ഇനി വേറെ രണ്ടേ രണ്ട് ദിവസങ്ങളേ ഉള്ളൂ. കുട്ടികളും അതിശയത്തോടു കൂടി നോക്കുന്ന ശരീരമുള്ള ഒരു സുന്ദരിയായി ഞാൻ മാറും. പിന്നീട് എന്റെ ശക്തികൾ കൊണ്ട് നിത്യ യൗവനത്തോടു കൂടിയിരിക്കും ഞാൻ. അതിനുശേഷം ഈ ലോകം മുഴുവൻ എന്റെ കാൽ കീഴിലാക്കുവാനായി ഇനി വെറും രണ്ടേ രണ്ട് ദിവസങ്ങൾ മാത്രം. ഇനി വെറും രണ്ടേ രണ്ട് ദിവസം. ശരി അമ്മേ. കൗസല്യേ, എന്താ ചിറ്റ്? രാവിലെ മുതൽ ആദിത്യനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി അവൻ? ഇവിടെ അടുത്തെന്തോ സ്വത്ത് തർക്കം പരിഹരിക്കാൻ പോയതാ. അവിടെ എന്തോ വലിയ പ്രശ്നമാണെന്നും ഏട്ടനുടനെ എത്തണമെന്നും പറഞ്ഞ് ആരോ വന്ന് വിളിച്ചിട്ട് പോയതാ. എന്നുവെച്ചാ എന്റെ അനിയൻ ചെയ്തതുപോലെയൊക്കെ എന്റെ മരുമകനും നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തുടങ്ങിയല്ലേ? അമ്മാവന്റെ പേരും കുടുംബത്തിന്റെ പേരും നിലനിർത്തണ്ടേ ചിറ്റെ? സത്യമാണ് മോളെ, അവിടെ ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് അത് പരിഹരിക്കുന്നതെന്ന് കാണാൻ ചിറ്റയുടെ മോളും ഭർത്താവും പിന്നെ ചിറ്റപ്പനും കൂടെ പോയിട്ടുണ്ട്. ഇത് കണ്ടു മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മരുമകൻ ആദിത്യൻ മിടുമിടുക്കനാ. എന്റെ അനിയന്റെ പേര് ഉറപ്പായിട്ടും അവൻ നിലനിർത്തും.
ഈ അർജുനെ കൊല്ലാൻ വന്ന നാഗമാതാവെന്താ ഇവിടെ ഈ കട്ടിലൊരുക്കിക്കൊണ്ടിരിക്കുന്നത്? വെളി കൊണ്ടുപോയി കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് നൈറ്റിന്റെ സമയത്തായിരിക്കും അവനെ കൊത്തി കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മല്ലി, ആ മാണിക്യം മോഷ്ടിച്ചത് ആരാണെന്ന് പോലും അറിയാതെ അന്ന് എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ കൊല്ലാൻ വേണ്ടി നീ എൻ്റെ അടുത്ത് വന്നു. എന്നാൽ അത് മോഷ്ടിച്ചത് അർജുനാണെന്ന് അറിഞ്ഞിട്ടും എന്താ നീ അവനെ കൊല്ലാതെ വിട്ടത്? ഇങ്ങനെ തുറച്ചു നോക്കി ദേഷ്യപ്പെടേണ്ടത് എന്നോടല്ല മല്ലി, ആ അർജുനോടാണ്. വളരെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ. ഇനി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞാൽ മതി. അങ്ങനെ നടന്ന അതിന്റെ പുണ്യമൊക്കെ നിനക്ക് ഭവാനിക്ക് കൊടുത്ത വാക്കിനനുസരിച്ച് എല്ലാം വളരെ നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ട്. നിനക്ക് ഒരുപാട് പുണ്യം ലഭിക്കുമോളെ. അവരുടെ ശാന്തി മുഹൂർത്തം നടന്ന എനിക്ക് പുണ്യമല്ല കിട്ടുന്നത്, എന്റെ ശബദം നിറവേറാതെ പോകും, എന്റെ പ്രഭുവിനെ രക്ഷിക്കാനുള്ളൊരവസരം നഷ്ടമാകും. ഈ ശാന്തി മുഹൂർത്തം നടക്കുന്നതിന് മുമ്പ് അർജുനെ ഞാൻ കൊന്നിരിക്കും. ആഹാ, വളരെ നന്നായി അലങ്കരിച്ചിട്ടുണ്ടല്ലോ മല്ലി, ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ. നീ ഇത്രയും ആത്മാർത്ഥമായി നിൽക്കുന്നത് കാണുമ്പോ ഇന്നിപ്പോ ഈ നടക്കാൻ പോകുന്ന ശുഭകാര്യത്തില് നിനക്ക് നല്ല സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനിങ്ങനെ ദേഷ്യത്തോട് നോക്കുന്നു? ഈ കാണിക്കുന്ന ദേഷ്യത്തിന്റെ കാര്യം എനിക്ക് അറിയില്ലെന്നാണോ നീ വിചാരിച്ചത്? എന്നാൽ അങ്ങനെയല്ല, എനിക്കറിയാം. നാല് പേര് ചെയ്യേണ്ട ജോലി നീ ഒരാള് തനിയെ ചെയ്യുമ്പോ അതിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയാം. നീ ബുദ്ധിമുട്ടിയതും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തതും ഒക്കെ ആരും അറിയാണ്ടിരിക്കാനല്ലേ ഇങ്ങനെ നിൽക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് മല്ലി. ഞാൻ വിചാരിക്കുന്നതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊന്ന്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഭവാനി, എല്ലാവരും ഇങ്ങോട്ട് വന്നേ, ഞാൻ പിന്നീട് വിളിക്കാം. ഇതാ ഈ തീർത്ഥം വാങ്ങിക്കു. ശരി, ഓക്കെ. മോളെ ശകുന്തളേ, തീർത്ഥം വാങ്ങിക്കു. എന്താ ഇത് പറയാ മോളെ? ആദ്യം തീർത്ഥം വാങ്ങിക്കു. ഈ സമയത്ത് എവിടുന്ന അമ്മായി തീർത്ഥം? നാഗമാതാവിന്റെ ശാപം ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് ആ ഗുരുജിയോട് ഞാൻ പോയി പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഈ തീർത്ഥവും വിഭൂതിയും തന്നു. ആ ഗുരുജി ഇവരെ സഹായിച്ചുകൊണ്ട് എന്റെ പദ്ധതികൾ തകർക്കുവാണല്ലോ. ഈ കിളവിക്ക് ഭയങ്കര ദീർഘവീക്ഷണമാണല്ലോ.
എന്താ അനിയ ആലോചിക്കുന്നേ? തീർത്ഥം വാങ്ങുന്നില്ലേ? തന്നേക്കമ്മായി. അർജുൻ, ഭവാനി, പെട്ടെന്ന് വന്നേ, ഈ തീർത്ഥം വാങ്ങിക്ക്. പിന്നെ നിന്റെ ഭാര്യ എവിടെ? അവൾക്ക് എന്തോ തലവേദന എന്ന് പറഞ്ഞ് റൂമിൽ കിടപ്പുണ്ട്. വീട്ടിൽ നല്ല കാര്യം നടക്കാൻ പോവാ, അപ്പൊ അവളെന്താ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നേ? വീട്ടു ജോലി ചെയ്യണമെന്ന് വെച്ചിട്ടാണോ ഈ തലവേദന? അതോ ഇവർക്ക് ശാന്തി മുഹൂർത്തം നടക്കുന്നത് കണ്ടിട്ടാണോ ഈ തലവേദന വന്നത്? അയ്യോ, അങ്ങനൊന്നും ഇല്ല അമ്മായി. തീർത്ഥം വാങ്ങാൻ എന്നെയും വിളിക്കുന്ന തോന്നുന്നത്. വരൂ, വന്ന് തീർത്ഥം വാങ്ങു. ആ വാ. അർജുൻ, ഈ തീർത്ഥം വാങ്ങിക്ക്. മഹാദേവന്റെ പ്രസാദം വീടിനുള്ളിൽ എന്തിനാ തൂങ്ങുന്നത് മുത്തശ്ശി? ഈ വിഭൂതി ഇങ്ങനെ വിതറിയ നാഗദേവത വീടിനുള്ളിലേക്ക് വരില്ലെന്നാ സ്വാമിജി പറഞ്ഞു. ഞാൻ വീട്ടിനുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ ആ ഗുരുജി കൊടുത്ത വിഭൂതി കാരണമാ എനിക്കിതെല്ലാം സംഭവിക്കുന്നത്. ഗുരുജി എന്തിനാ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത്? ഭഗവാനെ, ഒരു തടസ്സവും ഇല്ലാതെ ഈ ശാന്തി മുഹൂർത്തം ഭംഗിയായിട്ട് നടക്കണേ. അങ്ങയുടെ ഭക്തനായ സ്വാമിജി പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തു. എല്ലാം നല്ലതുപോലെ സംഭവിക്കാൻ വേണ്ടി അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണം. അർജുന്റെ ജീവൻ രക്ഷിക്കാനായി ഇവർക്കെല്ലാം എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ എന്തിനാണോ വന്നത് അത് ഞാൻ ചെയ്തിരിക്കും. തീർച്ചയായും അർജുനെ ഞാൻ കൊന്നിരിക്കും. ഇതെന്താ എനിക്ക് നാഗിനേറ്റു മാറാൻ കഴിയാത്തത്? എനിക്ക് നാഗിനിയായിട്ട് മാറാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം ഗുരുജി കൊടുത്ത വിഭൂതി തന്നെയാ. എനിക്ക് നാഗിനിയായി മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ അർജുനെ എനിക്ക് കൊത്തിക്കൊല്ലാൻ കഴിയില്ല. ജന്യപാദമഞ്ജന്യവേദന
എന്താ ഇത്? ഗുരുജി കൊടുത്ത വിഭൂതി വീട് മുഴുവൻ ഇട്ടത് കാരണവാ പാമ്പായിട്ട് എനിക്ക് വീട്ടിനുള്ളിൽ പ്രവേശിക്കാനാകാത്തത്. മനുഷ്യരൂപത്തിൽ എനിക്ക് ഉള്ളിൽ കയറാൻ സാധിക്കും, നാഗരൂപം സ്വീകരിച്ച് എനിക്കകത്തു പോകാൻ സാധിക്കില്ല. എന്റെ ഈ രൂപത്തില് ശാന്തി മുഹൂർത്തം മുടക്കാൻ എനിക്ക് സാധിക്കില്ല. എന്നാൽ പാമ്പിന്റെ രൂപത്തില് എനിക്ക് വീട്ടിനുള്ളിൽ പ്രവേശിക്കാനുമാകില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്ത് ഈ ശാന്തി മുഹൂർത്തം മുടക്കിയേ പറ്റൂ. ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെ നീ എന്താ ഇവിടെ ചെയ്യുന്ന മല്ലി? ഒന്നുമില്ല, ഒന്നുമില്ല ചേച്ചി. ശരി, എന്നാ നടക്കട്ടെ. അർജുനെ കൊല്ലാൻ വേണ്ടിയാണ് നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. വന്ന കാര്യം ചെയ്യാതെ എന്തിനാ ഇത്ര വൈകിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് പറഞ്ഞുതരാമോ? ആ ഭവാനിക്ക് വാക്കുകൊടുത്തതുകൊണ്ട് ആ അർജുനെ കൊല്ലാൻ നിനക്ക് മനസ്സ് വരുന്നില്ലേ? അതോ അർജുനെ കൊല്ലാനുള്ള ശക്തി നിന്റെ കൈവശം ഇല്ലേ? നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ എന്നോട് പറ. അതെന്താണെന്നറിയാമോ നാഗമാതാവേ? അവനെ എങ്ങനെ കൊല്ലണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നിന്നെപ്പോലൊരു ദുഷ്ടജന്മം കൊണ്ടവന്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. എപ്പോ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. മുന്നും പിന്നും നോക്കാതെ വളരെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നവളായിരുന്നെങ്കില് നിന്നെ ഞാൻ എന്നേ കൊന്നേനെ, അത് മറക്കരുത്. ഉറപ്പായും എന്നെങ്കിലും ഒരു ദിവസം നിനക്കൊരു നല്ല പാഠം ഞാൻ പഠിപ്പിച്ചു തരും. അത് നീ ഓർമ്മയിൽ വെച്ചോളൂ. അപ്പോ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇനിയിപ്പോ നീ എന്നെ കൊല്ലാൻ വിചാരിച്ചാലും നിന്നെ കൊണ്ട് കഴിയില്ലെന്നാകമാതാവേ. അതെന്താന്ന് വെച്ചാ എന്നെ കൊല്ലില്ല എന്ന് നീ എനിക്ക് സത്യം ചെയ്തതാണ്. ഇന്നല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നീ ഉറപ്പായും ആർജുനെ കൊല്ലുമെന്ന് എനിക്കറിയാം. അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭവാനിക്ക് എന്റെ മകൻ തന്നെയാണ് ഭർത്താവ്. നടക്കാൻ പോകുന്നത് ഇതുതന്നെ.